വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് എക്സലില് കണക്ക് കൂട്ടാനും അതുപോലെ കുറക്കാനും ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻഡു എങ്ങനെ ചെയ്യാൻ നോക്കാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ച ഒരു ബോർഡർ ഇവിടെ കാണാം, ഒരു ടേബിൾ ഇവിടെ കാണാം. അപ്പോൾ അതിൽ നമ്മൾ എനിക്കിതിൻ്റെ ആൻസർ, അതായത് ഈ ഫസ്റ്റിലെ കോളത്തിലുള്ള ഈ രണ്ടെണ്ണത്തിൻ്റെ ഗുണന തുക എത്രയാണെന്ന് ഈ കോളത്തിൽ കിട്ടണം. ഓക്കെ, ഞാൻ ഈ സെലക്ട് ചെയ്ത ഈ മൂന്നാമത്തെ കോളത്തിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലൊന്നുകൂടി പ്രസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈക്വൽ ടു എന്നടിച്ചു. അതിനുശേഷം ഞാൻ ആദ്യത്തെ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെയ്യുന്നത് ഇതിൽ ഇൻഡു മാർക്ക് ഈ കീബോർഡിൽ കാണുന്നില്ല, അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെല്ല് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ പച്ച നിറത്തിൽ കാണുന്ന ടിക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, താഴെ റൈറ്റ് സൈഡിൽ കാണുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഗുണന തുക വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എക്സൽ ഷീറ്റിൽ, ഫോണിലെ എക്സൽ ഷീറ്റിൽ നമ്മൾ ഗുണനം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് എല്ലാ ഗണിതക്രിയകളും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ആഡ് ചെയ്യാൻ, അതായത് കൂട്ടാനാണ് ഏറ്റവും എളുപ്പം കേട്ടോ.